പത്ത് മിനിറ്റ് നാല് പേരുണ്ടല്ലേ, പത്ത് മിനിറ്റ് ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുത്തുന്നതല്ലോ. എന്റെ പേര് ജയ, ഞാൻ വടശേഖരന്നാണ് വരുന്നത്. ഇദ്ദേഹം ബിനുജോൺ പ്രാന്തിന്നാണ് വരുന്നത്. മാത്തിക്കുട്ടി ഇദ്ദേഹം തിരുവല്ല വെല്ലിമല എന്നാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഇരിക്കുന്നത്. ബാക്കി രണ്ടുപേരും വിളിച്ചതാണ്. ഞങ്ങള് കാൻസറിനും ഹാർട്ട് അറ്റാക്കിനും കൊളസ്ട്രോളും പ്രശ്നത്തിനുള്ള ഒരു സന്ധിയില്ലാ സമരത്തിലാണ്. കാൻസറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളില് രാസവസ്തു കെമിക്കൽസ് ആണ് നമുക്ക് ദോഷകരമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്നത്, ഇത് മാരക രോഗങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ രുചിക്കും മണത്തിനും നിറത്തിനും ഒക്കെ വേണ്ടി ചേർത്തിരിക്കുന്ന മാരകമായ കെമിക്കൽസ് ആണ്. അങ്ങനെയുള്ള കെമിക്കൽസ് ഇല്ലാത്ത നിത്യോപയോഗ സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് റൈറ്റ് കോൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയും, RCM എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇതിന്റെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ഈ നനാച്ച എന്ന വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇത് കാൻസർ ഉണ്ടാകരുത്, നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകരുത്, കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഉണ്ടാകരുത്, അൾസർ ഉണ്ടാകരുത്, പൈൽസ് ഉണ്ടാകരുത്. ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിലാകെ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളാണ് നമുക്ക് ഈ രോഗങ്ങൾക്കൊക്കെ കാരണം. അങ്ങനെ നമുക്ക് ദോഷകരമായ പ്രൊഡക്റ്റുകളിൽ, ദോഷകരമായ കെമിക്കൽസ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഇന്ത്യ മൊത്തം ഒരു വിലയ്ക്ക് വിതരണം ചെയ്യുന്ന ഒരേ ഉൽപ്പന്നം, ഇന്ത്യ മൊത്തം ഒരു വിലയ്ക്ക് ഒരേ ക്വാളിറ്റി അങ്ങനെ വിതരണം ചെയ്യുന്ന സിസ്റ്റമാണ് റൈറ്റ് കോൺസെപ്റ്റ് മാർക്കറ്റിംഗ്. അതിന്റെ ഒരു ഉൽപ്പന്നങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ വെളിച്ചെണ്ണയാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. നമ്മള് തേങ്ങ നമ്മുടെ വീട്ടിലുണ്ട്, തേങ്ങ നമ്മൾ ഉപയോഗിക്കും. നമ്മൾ ധരിക്കുന്ന വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലതാണ് നമ്മൾ ധരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉണ്ടാക്കി തന്നതിന്റെ അടിസ്ഥാന കാരണം വെളിച്ചെണ്ണയും അതുപോലെ നമ്മൾ നിരന്തരം ചോറ് ഉപയോഗിക്കുന്നതാണ്, അരിയും പ്രക്കമാണ്. അപ്പം ഇത് അരിത്തവിടിന്റെ എണ്ണയാണ്. ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കും, അല്ലെങ്കിൽ പാം ഓയിൽ ഉപയോഗിക്കും. ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന എണ്ണ നമ്മൾ വീണ്ടും ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, 160 ഡിഗ്രി ഊഷ്മാവുമ്പോഴത്തെ എണ്ണ കരിഞ്ഞ് അത് കാർസിനോജൻ കരിഞ്ഞ് അത് വേറെ ഒരു കെമിക്കലായിട്ട് മാറും, അത് ട്രാൻസ്ഫാറ്റി ആസിഡ് മാറും. അതിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ദോഷകരമായിട്ട് വരും, കാൻസറിന് കാരണമായി വരും. അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയുന്നത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ നമ്മൾ വീണ്ടും ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ഇത് നമുക്കൊരു സാധാരണ ഒരു ഫ്രൈ ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഒരു ഫ്രൈ ചെയ്യണമെങ്കിൽ 190 ഡിഗ്രി ഊഷ്മാവെങ്കിലും മിനിമം വേണം. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണയും പാമ്പോയിലും ഒക്കെ 160 ഡിഗ്രി കരിയുകയും ചെയ്യും. ആ കരിഞ്ഞ എണ്ണയുടെ നമ്മൾ സാധാരണ പാചകം ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇത്രയും രോഗത്തിന്റെ അടിമകളായത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ താമസിക്കുന്നത് കേരളത്തിലാണ്, ഏറ്റവും കൂടുതൽ കാൻസർ ഉള്ള ആൾക്കാർ ലോകത്ത് കേരളത്തിലാണ്, ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാരും കേരളത്തിലാണ്, ഏറ്റവും കൂടുതൽ ഷുഗർ ഉള്ള ആൾക്കാരും കേരളത്തിലാണ്, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ള ആളും കേരളത്തിൽ തന്നെയാണ്. അപ്പൊ അതിന്റെ കാരണം എന്താണ്, നമ്മുടെ അടിസ്ഥാനപരമായ ജീവിതശൈലി കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറാൻ വേണ്ടി നമ്മുടെ പാചക എണ്ണ ഒന്ന് മാറ്റുക. ഈ പാചക എണ്ണയടുത്ത് അരിത്തവിടിന്റെ ഒറിജിനൽ അരിത്തവിടിന്റെ എണ്ണയാണ്. ഇതിന് 14,000 PPM എന്ന് പറയും. ഇതിനകത്ത് ഒറൈസിനോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റുകൾ ഷുഗറിനെയും പ്രഷറിനെയും കൊളസ്ട്രോളിനെയും അതുപോലെ തന്നെ കാൻസറിനെ വരെ പ്രിവെന്റ് ചെയ്യുന്നതാണ്, ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യും. ഇതിന്റെ അകത്ത് 14,000 PPM ഒറൈസിനോൾ ഉണ്ട്. ഈ ഒറൈസിനോൾ കണ്ടെത്തി നമുക്ക് വേറെ വെടി കിട്ടത്തില്ല. ഈ നെല്ലിന്റെ തവിടിനകത്തുള്ളതാണ്. ഇത് നമുക്ക് സാധാരണ രീതിയിൽ വെളിച്ചെണ്ണയൊക്കെ 160 ഡിഗ്രി കരിയുമെങ്കിൽ ഇത് 234 ഡിഗ്രിയിലേ ഇത് പുകഞ്ഞു തുടങ്ങത്തുള്ളൂ. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാണ് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. ഇത് നമുക്ക് വെറും വയറ്റിലും കഴിക്കാം. ഞങ്ങൾക്ക് ഇത് വെറും വയറ്റിൽ കൂടെ കഴിക്കുന്ന ആൾക്കാരാണ്, 2 സ്പൂൺ എണ്ണ. കാരണം എന്താ, കാരണം നമ്മുടെ ഡോക്ടർമാർ പറയുന്നത് എന്താണ്, നിങ്ങൾ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ എണ്ണ ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് അല്ലേ. എന്നാൽ നമ്മൾ പറയുന്നത് നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കാനാണ് പറയുന്നത്. എന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ എണ്ണയുടെ അടങ്ങിയിരിക്കുന്ന ഒറൈസനോൾ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡന്റ് ഇത് നമ്മുടെ ഷുഗറിനെയും പ്രഷറിനെയും കൊളസ്ട്രോളിനെയും കാൻസറിനെ വരെ പ്രതിരോധിക്കുന്നതാണ്. എത്ര ഈ എണ്ണ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നോ അത്രയും നല്ലതാണ്. ഈ എണ്ണ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്ഥിരം ഉപയോഗിക്കാം. എല്ലാ ദിവസവും വെറും വയറ്റിൽ 2 സ്പൂൺ കുടിക്കാമെങ്കിൽ നമ്മുടെ ഈ വിസറൽ ഫാറ്റ് മുതൽ നമ്മുടെ വെരിക്കോസ് വെയിൻ വരെയുള്ള സകലം ഏകദേശം 10-34 കൂട്ടം രോഗങ്ങൾക്ക് നമുക്ക് പരിഹാരമാണ്. ഇതുപോലെ ആട്ട, നമ്മൾ സാധാരണ രീതിയിൽ ആട്ട, നമ്മൾ ധാരാളം ആട്ട നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഗോതമ്പ് പൊടിയെ. ഇന്ന് വരെ ഏതെങ്കിലും ഒരു കമ്പനിക്കാർ ഒരു ഗോതമ്പ് ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്ത് അതിന്റെ വിഷം എല്ലാം കളഞ്ഞിട്ട് കെമിക്കൽസ് എല്ലാം കളഞ്ഞിട്ടാണോ നമുക്ക് ഇതെല്ലാം ചോദിച്ചാൽ നമുക്ക് അതിന് യാതൊരു അറിയില്ല. എന്നാൽ ഇവിടെ RCM സിസ്റ്റത്തിന്റെയാണ് ആട്ട. ഇത് ഗോതമ്പ് 14 പ്രാവശ്യം ക്ലീൻ ചെയ്യുന്ന ഗോതമ്പാണിത്. ഗോതമ്പ് മണി കൊണ്ടുവന്ന് 14 പ്രാവശ്യം ആധുനിക മെഷീനറീസ് വെച്ച് ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്ത് ഇത് 48 മണിക്കൂർ തണുപ്പിച്ച് കുരുപ്പിച്ച് പൊടിച്ചിരുന്നതാണ്. ഇതിനകത്ത് വൈറ്റമിൻ ഇയും ഫോളിക് ആസിഡും എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ഇതിന് 1 കിലോയ്ക്ക് 2 കിലോയുടെ പാക്കറ്റാണ്. ഇത് ബ്ലീച്ച് ചെയ്യാത്ത ഗോതമ്പാണ്. സാധാരണ രീതിയിൽ കിട്ടുന്ന എല്ലാം ബ്ലീച്ച് ചെയ്ത് ക്ലോറിൻ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്ത ഗോതമ്പാണ്. ഇത് ബ്ലീച്ച് ചെയ്യാത്ത ഗോതമ്പ് ഇത് നമുക്ക് 2 കിലോ പാക്കറ്റാണ്.
നമ്മുടെ തേയില ധാരാളം തേയിലകൾ നമ്മൾ ഉപയോഗിക്കും നമ്മൾ ചിന്തിക്കുക തേയില എന്ന് പറയുന്ന സാധനം കെമിക്കൽ അടിച്ച് വരുന്നതാണ് കീടനാശിനി അടിച്ച് വരുന്നതാണ് ഇന്ന് വരെ ഒരു തേയില കമ്പനിക്കാരനും തേയിലയുടെ കീടനാശിനി വാഷ് ചെയ്ത് കളഞ്ഞ് നമുക്ക് തന്നിട്ടില്ല തന്നിട്ടുണ്ടോ മാമൻ അങ്ങനെ അറിയുമോ ആരെങ്കിലും നമുക്ക് അങ്ങനെ തരുമോ തേയില കഴുകുമോ നമ്മളെ വീട്ടിൽ കൊണ്ട് കഴുകാതെ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്താണ് തേയിലയാണ് ബാക്കി നമ്മൾ കഴുകത്തില്ലേ ബാക്കി എല്ലാ സാധനവും നമ്മൾ കഴുകും മുളകാണെങ്കിൽ മുളക് കഴുകും മല്ലി കഴുകും അരി കഴുകും ഗോതമ്പും കഴുകും കഴുകത്തില്ലേ പച്ച ഗോതമ്പാണ് അതും കഴുകും പക്ഷെ ഈ തേയില കഴുകി ഉപയോഗിക്കും നമ്മള് അതിന് കൊള്ളത്തില്ല അപ്പം തേയിലയുടെ പുറത്തഴിക്കുന്ന കെമിക്കൽസ് ഓൾറെഡി തേയിലയുടെ അകത്തുണ്ട് അത് നമുക്ക് ഉള്ളിൽ ചെല്ലും കാൻസറിന് കാരണമാകും ഇത് ആർസിഎമ്മിന്റെ തേയില ഇത് കീടനാശിനി അടിക്കാത്ത തേയിലയാണ് അതാണ് ജൈവികമായിട്ട് കൃഷി ചെയ്യാണ് ഫസ്റ്റ് ബ്ലെൻഡ് തേയിലയാണ് നമുക്ക് സാധാരണ രീതിയിൽ ഇത്തരം തേയില വീണി കിട്ടത്തില്ല ഇത് ഇല തേയിലയാണ് നിക്കോട്ടിന്റെ കണ്ടന്റ് കുറവുള്ള തേയിലയാണ് നമ്മള് സാധാരണ തേയില കുടിച്ചു കഴിഞ്ഞ ചായ കുടിച്ചു നമുക്ക് നിക്കോട്ടിൻ ഗ്യാസിൽ പുറത്തുനിന്നിട്ട് നമുക്ക് പുളിച്ചുകെട്ടലും ഒക്കെ ഉണ്ടാകും നമുക്ക് ഒത്തിരി രോഗകാരിയാകും ഇത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ് കാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്ന ആന്റി ഓക്സിഡന്റ് ധാരാളമായിട്ടുള്ള കാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്ന ആന്റി ഓക്സിഡന്റ് ധാരാളമായിട്ടുണ്ട് ഇതാണ് നമ്മുടെ തേയില ഇത് ഇൻസ്റ്റന്റ് കോഫി നമ്മള് കാപ്പി കുടിക്കാറുണ്ട് ബ്രൂ ഒക്കെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ബ്രൂവിന് അതൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലുള്ള സിസ്റ്റത്തിലുള്ള ഏത് കോഫി ആണെങ്കിലും ചിക്കറി എന്ന് പറയുന്ന ഒരു സസ്യത്തിന്റെ അതിന്റെ സമൂലം അതിനകത്ത് പൊടിക്കുന്നുണ്ട് ചിക്കറി ചിക്കറി എന്ന് പറഞ്ഞാൽ നമുക്ക് അഡിഷൻ ഉണ്ടാക്കുന്ന സാധനമാണ് ഇത് ചിക്കറി ഇല്ലാത്ത കോഫിയാണ് ഇത് നമുക്ക് ഉപയോഗിക്കാം എല്ലാത്തിനും വിലക്കുറവുകൊണ്ട് നമുക്ക് ഇതിങ്ങോട്ട് കിട്ടുകയും ചെയ്യും വിലക്കുറവ് കിട്ടുകയും ചെയ്യും പേസ്റ്റ് ആർസിഎൻസിന്റെ രണ്ട് സൈസ് പേസ്റ്റ് ഉണ്ട് ഇത് കെർബലാണ് നമ്മുടെ സാധാരണ രീതിയിൽ നിങ്ങളുടെ പല്ലുപുളിപ്പോ പല്ലുവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഏതാണെന്ന് അറിയാമോ ഡോക്ടർമാർ പറയും സെൻസോളിൻ വാങ്ങി ഉപയോഗിക്കാൻ പറയും 100 ഗ്രാമിന് 112 രൂപ ഈ സാധനത്ത് ദാ തുളസി ഗ്രാമ്പു വേപ്പ് കറുവപ്പട്ട ഇതൊക്കെ ചേർത്ത് ക്ലോവ് ഇതൊക്കെ ചേർത്ത് പേസ്റ്റാണ് 60 രൂപയേ ഉള്ളൂ ഇത് രാവിലെയും വൈകിട്ട് നമുക്ക് ഇതിന്റെ പല്ല് തേക്കാം നമുക്ക് സാധാരണ രീതി മറ്റ് കമ്പനികളുടെ പേസ്റ്റുകൾ പരിസ്ഥിതി കാണുന്ന കോൾഗേറ്റ് ഉള്ള പേസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കുറെ ദോഷകരമായ സാധനങ്ങൾ വല്ലതും വെച്ചിട്ടുണ്ട് ഇത് ആ ദോഷകരമായ സാധനമൊന്നുമില്ല 60 രൂപയ്ക്ക് നമുക്ക് നല്ല പേസ്റ്റ് കിട്ടും അതിന് നമുക്കൊരു മാർജിനും കിട്ടും ഇതും അതുപോലെ തന്നെ ഇത് ഒരു ഹെർബൽ പേസ്റ്റാണ് ആർസിഎം സിസ്റ്റത്തിന്റെ ഇതിന് 48 രൂപയേ ഉള്ളൂ നമുക്ക് അതിനുള്ള ഡിസ്കൗണ്ട് ഉണ്ടാകും ബിസ്ക്കറ്റ് നമ്മൾ സാധാരണ രീതി ബിസ്ക്കറ്റൊക്കെ കഴിക്കാറുണ്ട് കടയിൽ പോയി എല്ലാം ആട്ടയും കൊണ്ടുള്ള ബിസ്ക്കറ്റല്ല കൂടുതലും ബിസ്ക്കറ്റ് കൂടുതലും മൈദയൊക്കെ ചേർന്ന ബിസ്ക്കറ്റാണ് ഇവിടെ ഞാൻ ഈ പറഞ്ഞ വാഷ് ചെയ്ത നല്ല ആട്ടയും കൊണ്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് അതും പ്രോട്ടീൻ റിച്ച് ആണ് ഇത് ഐറ്റംസ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഒരു ദിവസത്തേക്ക് ഒരു സ്ത്രീക്ക് വേണ്ടുന്ന പോഷകങ്ങളാണിത് ഇത് പുരുഷന്മാർക്ക് വേണ്ടുന്ന പോഷകങ്ങൾ നമുക്കൊരു ദിവസം ഒരു സ്ത്രീയുടെ ശരീരം വർക്കാൻ ഒരു ദിവസം 21 മില്ലിഗ്രാം അയൺ വേണം 21 മില്ലിഗ്രാം അയൺ ഒരു സ്ത്രീയുടെ ശരീരം വർക്ക് ചെയ്യാൻ നമ്മൾ പക്ഷേ എവിടുന്നാണ് അയൺ കഴിക്കുന്നത് നമ്മൾ അത്രയും അയൺ കഴിക്കണമെങ്കിൽ 1 കിലോ ചീര നമ്മൾ മിനിമം കഴിക്കണം ഒരു ദിവസം അത് മാത്രമല്ല മഗ്നീഷ്യം സിങ്ക് ഇങ്ങനെ നമുക്ക് വേണ്ടുന്ന 15 മിനറൽസ് വേണം ഒരു ദിവസം 15 വൈറ്റമിൻസ് വേണം ഇത് കഴിച്ചില്ലെങ്കിൽ ആ കുഴപ്പമൊന്നും ഇല്ല നമുക്ക് ഇതുപോലെ അമിതമായിട്ടുള്ള വണ്ണം കൂടുക യൂട്രസ് പ്രഷർ ഉണ്ടാകുക മുടി കൊഴിച്ചില് നമ്മുടെ ആരോഗ്യ പ്രശ്നം മറ്റ് പല രോഗങ്ങളുടെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ ഫുഡിനകത്തൂടെ കിട്ടുന്നില്ലെന്നുള്ളതാണ് ഇത് നമുക്ക് ഒരു ദിവസം എന്ത് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് പോഷകങ്ങൾ തരുന്ന ഒരു സിസ്റ്റമാണ് ഇത് ഇതൊരു ടാബ്ലറ്റ് ആണ് ഈ ടാബ്ലറ്റ് 500 രൂപയേ ഉള്ളൂ ഒരു മാസത്തേക്ക് നമുക്ക് ഒരു ലഡി കഴിക്കാമെന്ന് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഇതെല്ലാം കഴിക്കുക ആ ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന സകല ന്യൂട്രിയൻസ് നമുക്കിതുണ്ട് ഇന്ന് നമുക്ക് ന്യൂട്രിയൻസിന്റെ അതായത് പോഷകങ്ങളുടെ കുറവുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി ക്യൂ നിൽക്കേണ്ടി വരുന്നത് എത്ര ലക്ഷം രൂപ നമ്മൾ മുടക്കുന്നു ക്യാൻസർ വരെയുള്ള രോഗങ്ങൾക്ക് എല്ലാത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ നമ്മൾ കിട്ടുന്നില്ല നമ്മൾ കഴിക്കുന്ന എന്താണ് ചോറ് കഴിക്കും ധാരാളം ചോറ് നമ്മൾ കഴിക്കും ചോറാണ് നമുക്ക് വേണ്ടത് നമുക്ക് വേറെ ഒന്നും വേണ്ട ചോറാണ് വേണ്ടത് അതുകൊണ്ട് കൂടെ വെളിച്ചെണ്ണയും ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേന് നമ്മുടെ കാര്യം കട്ടപ്പുകയാകും ഇപ്പൊ നമ്മുടെ അസുഖം ഉണ്ടെങ്കിൽ അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ചോറും അതുപോലെ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള പോഷകങ്ങളില്ല കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് കിട്ടുന്നത് ഇത് ന്യൂട്രിജാജ് മാൻ പുരുഷന്മാർക്കുള്ള ടാബ്ലറ്റ് ആണ് ഇതൊരു പുരുഷന്റെ ശരീരം വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ദിവസം 13.7 മില്ലിഗ്രാം അയൺ വേണം അയൺ മാത്രമല്ല ഇതിനകത്ത് 35 ന്യൂട്രിയൻസ് ഉണ്ട് ഇതെല്ലാം ഒരു ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നതാണ് എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ടാബ്ലറ്റ് കഴിക്കുക ആ ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന സകല പോഷകങ്ങളും നമ്മുടെ ഇതിനകത്തുണ്ട് ഇനി നമുക്ക് 400 രൂപയേ ഉള്ളൂ നമ്മൾ ഒരു അസുഖം വന്ന ലക്ഷങ്ങൾ നമ്മൾ ആശുപത്രി കൊടുക്കണം പിന്നെ ഇതിന്റെ വേദനകൾ അനുഭവിക്കണം പിന്നെ നമ്മൾ കിടപ്പിലായി പോകുക മരണപ്പെട്ടു പോവുകയും ചെയ്യും അതിലൊക്കെ ഉപരി നമുക്കത് പ്രിവെൻഷൻ ആണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇത് വെജ്ജൊമേഗ എന്ന് പറയുന്ന ടാബ്ലറ്റ് ആണ് നമ്മൾ ഹാർട്ട് സംരക്ഷിക്കാൻ വേണ്ടി ഹൃദയവും നമ്മുടെ തലച്ചോറും ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അത് ഒമേഗ 3 ഫാറ്റി ആസിഡും ഒമേഗ 6 ഫാറ്റി ആസിഡും വേണം ഇത് നമുക്ക് കിട്ടും മീനെണ്ണയുടെ അകത്താണുള്ളത് ഇത് മീനിന്റെ അകത്തല്ല കരാഗ്രീൻ എന്ന് പറയുന്ന ഒരു
കരാജീനൻ എന്ന് പറയുന്ന ഒരു സസ്യത്തിന്റെ കടൽ സസ്യത്തിന്റെ എസൻസ് ആണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ മറൈൻ മൈക്രോ ആൽക്കലൈ എന്ന് പറയുന്ന ഒരു പായലുണ്ട്. മറൈൻ മൈക്രോ ആൽഗ എന്ന് പറയുന്ന ഒരു പായൽ, ആ ആൽഗയുടെ അകത്തുനിന്നാണ്, ആ ആൽഗ തിന്നുന്നതുകൊണ്ടാണ്, ആ പായൽ തിന്നുന്നതുകൊണ്ടാണ് മീനിന്റെ അകത്ത് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വരുന്നത്. എന്നാൽ ഇത് നമുക്ക് ഇതിനകത്ത് റിച്ച് ആയിട്ടുണ്ട്. ആ പായലിനകത്ത് ഡയറക്റ്റ് എടുക്കുന്നതാണ്. 100% ഇത് വെജിറ്റേറിയൻ തന്നെയാണ്. നമുക്കൊരു സസ്യത്തിന്റെയോ ഒന്നും അല്ല, മത്സ്യത്തിന്റെയോ മൃഗങ്ങളുടെയോ ഒന്നും അല്ല ഇത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. നമ്മുടെ തലച്ചോറിന്റെ ന്യൂറോൺ കോശങ്ങൾ വർക്ക് ചെയ്യണമെങ്കിലും നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യണമെങ്കിലും ഇത് വേണം നമുക്ക്. ഇതിനൊക്കെ വലിയ വിലക്കുറവാണുള്ള സാധനങ്ങളാണ്. നമ്മുടെ ഒരു ഫുഡോടൊപ്പം കഴിക്കുകയാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ഡൈജഷൻ പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നതിനും ഉള്ളതാണ് ഇത്. SY1 എന്ന് പറയും. ഇതിനകത്ത് കണ്ടന്റ് എന്ന് പറഞ്ഞാല് കരിഞ്ഞീരകവും പുതിനയും അതുപോലെ നമ്മുടെ കറ്റാർവാഴയും തുളസിയും ആര്യവേപ്പുമാണ്. ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം ചെയ്യാതെ ഇതിൽ ഒരു ടാബ്ലറ്റ് നമ്മുടെ ഒരു ഗ്ലാസ് വെള്ളത്തോടൊപ്പം കഴിക്കുക. കഴിച്ചാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകും. ഇതൊന്നും മെഡിസിൻ അല്ല, ഇത് ന്യൂട്രിയൻസ് മാത്രമാണ്. നമ്മൾ സാധാരണ കുറെ ചോറ് കഴിക്കും, നമ്മൾ കിടന്നുറങ്ങും, സകല രോഗങ്ങൾക്കുമായിട്ട് നമ്മൾ ആശുപത്രിയിൽ പോകേണ്ടി വരും. അപ്പൊ ഇതിനും 400 രൂപ 432 രൂപയുണ്ട് ഇതിന്. ഇത് ഒരു മാസം പറഞ്ഞു കഴിഞ്ഞാൽ അനാറ് നമ്മുടെ മാതളനാരായുടെ എസൻസ് കൊണ്ടുണ്ടാക്കുന്നതാണ്. ഇതിന് 100 ടാബ്ലറ്റ് ഉണ്ട് ഇത്. ഇതെന്തിനാണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ ദഹനം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഇതിലെ രണ്ടെണ്ണം എടുത്ത് വായിലിട്ട് അലിച്ചിറക്കിയാൽ ഉമിനീരോട്ട പ്രവർത്തി നമുക്ക് എന്താണെങ്കിലും കഴിച്ചാലും ദഹിച്ചു പോകും. കൂടാതെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന നമ്മുടെ രക്തം ഉണ്ടാകാൻ വേണ്ട സാധനമാണ്. ഹീമോഗ്ലോബിൻ നല്ലതായിട്ടുണ്ടാകും. വിളർച്ച രോഗം, പ്രത്യേകിച്ച് ലേഡീസ് ഉണ്ടാകുന്ന വിളർച്ച രോഗത്തിന് പരിഹാരമാണ്. ഇതൊരു മെഡിസിൻ അല്ല, ഇതൊന്നും മെഡിസിൻ അല്ല, ഇതെന്ന് പറയുന്ന ഔഷധം മാത്രമാണ്. നമുക്കൊരു ഇംഗ്ലീഷ് അലോപ്പതി മരുന്നുള്ള മെഡിസിൻ അല്ല ഇതൊരു 40 രൂപയുള്ളൂ. നേരിട്ട് നമുക്ക് ഹോസ്പിറ്റലിട്ട് പോകേണ്ടി വരത്തില്ല. 40 രൂപയുള്ളൂ. 100 ടാബ്ലറ്റ് ഉണ്ട്. അത് പുതിന നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് ഇച്ചിരി പുളിരസം ഉള്ള സാധനമാണ്. ഇത് വായിട്ട് അടിച്ചിറക്കിയാൽ മതി. എത്ര വലിയ ഗ്യാസ് എന്ന് പറഞ്ഞാലും ആ ഗ്യാസ് അങ്ങ് പോകണം. ഇതിന് 40 രൂപയുള്ളൂ. 100 എണ്ണം ഉണ്ട്. നമുക്ക് 100 പ്രാവശ്യം ഉപയോഗിക്കാം ഇത്. പിന്നെ നമുക്ക് മൈഗ്രെയിൻ തലവേദന, നമുക്ക് തലവേദന എന്ന് പറഞ്ഞാൽ അന്യായ തലവേദനയാണ്. ചിലർക്ക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞ തലവേദന ഒരിക്കലും മാറത്തില്ല. ആ തലവേദനയ്ക്കുള്ള ദിവ്യ ഔഷധമാണ് ഈ നീല ബോട്ടലിൽ കാണുന്നത്. ഇത് നമ്മുടെ ഇടതുകൈയിൽ ഒരു ശാലം ഒഴിച്ചിട്ട് തലകുട്ടിയെ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക. 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് കുളിക്കുക. നമ്മുടെ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ബാത്റൂമിൽ കയറുന്ന സമയത്ത് ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വായിൽ ഒരു കവിൾ വെള്ളം ഒഴിക്കുക. തോർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളം എടുത്ത് കളയാവും. അത്ര നേരം നമ്മുടെ മൂക്കിൽ കൂടെ തന്നെ ശ്വസനം നടക്കുമ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് തലയുടെ കിടന്ന് അട്ടിക്കിടക്കുന്ന കഫമെല്ലാം സൈനസ് നോട്ടിനകത്ത് കിടക്കുന്ന ഈ കഫമെല്ലാം അലിഞ്ഞ് നമ്മുടെ മൂക്കിൽ കൂടെ തന്നെ ഒരിച്ച് വെളിയിൽ പോകും. അപ്പൊ നമ്മൾ കുളിക്കേണ്ട സമയത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ ബാത്റൂമിൽ കയറി നമ്മൾ ഡ്രസ്സ് മാറിയ ഉടൻ വായിൽ ഒരു വെള്ളം ഒഴിക്കുക, തുപ്പിക്കളയരുത്. എന്നിട്ട് നമ്മൾ വെള്ളം യഥാർത്ഥ ഷവറിൽ നിന്നല്ല നമ്മൾ കുളിക്കുക. നമ്മളൊരു മഗ്ഗിനകത്ത് വെള്ളം എടുത്ത് കാൽപ്പത്തയിൽ ഒഴിക്കുക, അതിന് മുട്ടിനോട് ഒഴിക്കുക, 2-3 നമ്മുടെ ഇടുപ്പിലൊഴിക്കുക, 4 നമ്മുടെ ഷോൾഡർ നനയ്ക്കുക, ലാസ്റ്റ് ആണ് നമ്മുടെ തല നനയ്ക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പല രോഗങ്ങൾക്കും പരിഹാരമാണ്. ഈ എണ്ണ നമ്മൾ 1.5 മണിക്കൂർ തലവട്ടിയെ നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കുക. കുളിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, വായിൽ ഒരു കവിൾ വെള്ളം കൂടെ ഒഴിച്ചിട്ടാണെങ്കിൽ മൂക്കിലൂടെ ഈ കിടക്കുന്ന വേസ്റ്റ് എല്ലാം അങ്ങ് പോയി കിട്ടും. ഇതിന് 80 രൂപയുള്ളൂ വില. ഇതും അതുപോലെ തന്നെയാണ്, നമുക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റിയ സാധനമാണിത്. തലത്തേക്ക് തന്നെയാണ്. നമ്മൾ കുട്ടികൾക്ക് പലവിധ ഹോർലിക്സും ബോൺവിറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനകത്തൊന്നും ഇല്ലാത്ത എക്സ്ട്രാ പ്രോട്ടീൻ, 3 ടൈപ്പ് പ്രോട്ടീൻ ചേർന്ന എനർജി വിറ്റ. ഇത് നമുക്കും കുടിക്കാം, ചായടത്തിൽ കുടിക്കാം, പാലത്തിൽ കുടിക്കാം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഹൈ റിസൾട്ട് ഉള്ളതാണ്. വിലയോ മറ്റേതിന്റെ പകുതി വിലയോ ഉള്ളതാണ്. ഹൈ റിസൾട്ടാണ്, പ്രോട്ടീൻ റിച്ചാണ്. ഇത് മെയിൻ ഒരു പ്രോഡക്റ്റാണ് ന്യൂട്രിചാർജ് കിഡ്സ് എന്ന് പറയും. ഇത് കുഞ്ഞുങ്ങൾക്ക് തലച്ചോറിലെ ബുദ്ധിവികാസത്തിന് വേണ്ടുന്ന DHA ഇതിന്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. DHA ഡെക്കോസാഹെക്സനോയിക് ആസിഡ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ തലച്ചോറിന്റെ വികസനത്തിന് വേണ്ടുന്ന, നമ്മുടെ ന്യൂറോൺ കോശങ്ങളുടെ വികാസത്തിന് വേണ്ട സാധനമാണത്. ഇത് കുഞ്ഞുങ്ങൾ 2 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഫുഡായിട്ട്. നമുക്ക് ഇത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പാലിനകത്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ബുദ്ധിവികാസം ഉണ്ടാകും. 49 ന്യൂട്രിയൻസാണ് 49 ന്യൂട്രിയൻസാണ് ഇതിനകത്തുള്ളത്. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 690 രൂപയാണ്. നമുക്ക് ഒരു 2 വയസ്സ് കഴിയുന്ന ഏതൊരു കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാം. ബുദ്ധിവികാസം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മോനൊക്കെ കൊടുക്കണം. കാരണം ചാനലൊക്കെ യൂട്യൂബ് ചാനലൊക്കെ നടത്താണ് ഭയങ്കര ഇതാണ്. കാരണം എന്താ പറയുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യും. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺ കോശങ്ങൾ, നമുക്ക് ബുദ്ധിയല്ലേ വേണ്ടത്, ബുദ്ധി ഇരിക്കുന്ന തലച്ചോറിലാണ്, തലച്ചോറിലെ ന്യൂറോൺ കോശങ്ങളാണ് വേണ്ടത്. അതിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് ബുദ്ധിവികാസം ഉണ്ടാകും. അമ്മ വൈദ്യ 49 ന്യൂട്രിയൻസ് ആണ് ഇതിനകത്ത് ഇറങ്ങിയത്. ഇല്ല 690 രൂപയുള്ളൂ. ഇത് മെഡിക്കൽ സ്റ്റോറിലൊന്നും പോയി കിട്ടുന്നത്, ഇത് RCM പ്രോഡക്റ്റ് ആണ്. പിന്നെ സിമ്പിൾ, നമ്മൾ കടയിൽ പോയി 1200 കൊടുക്കേണ്ടി വരും. വേറൊരു കമ്പനിയുടെ പോയി കഴിഞ്ഞാൽ ഇത്രയും കണ്ടന്റ് ഉള്ള സാധനത്തിന് ഇത് 690 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഇത് ഇക്കയുടെയാണ്, ഇക്ക പ്രോഡക്റ്റിന്റെ ആണിത്, ഇക്ക കള്ളത്തിന്റെ ആണിത്. പിന്നെ അതുപോലെ മുളക് പൊടി, മഞ്ഞൾ, ഇങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങളല്ല, ഉപ്പ് തൊട്ടുള്ള സകല സാധനങ്ങളും.
ആർസിഎംസിയിലൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാം. കാൻസർ ഉണ്ടാക്കാത്ത ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. കാൻസർ ഉണ്ടാക്കാത്ത ഉൽപ്പന്നങ്ങൾ അതിന്റെ ഒരു യൂണിറ്റ് ആണ് നാരായണച്ചാൻ അവിടെ നിങ്ങളെ വിളിക്കുന്ന തമ്പിച്ചേട്ടൻ അവിടെ തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ പല നാടിന്റെ പല ഭാഗത്തു നിന്ന് വന്ന് ഇവിടുത്തെ ജനങ്ങളെ ഉദ്ധരിക്കുന്നു, സെയിൽ ചെയ്യാൻ വന്ന ആൾക്കാരാണ്. നിങ്ങളെ പറഞ്ഞ് മനസ്സാക്കാൻ പറ്റും, കാൻസറിനെതിരെയാണ് നമ്മുടെ പോരാട്ടം. കാൻസറിനും ഹാർട്ട് അറ്റാക്കിനും എതിരെയുള്ള പോരാട്ടം. ആർ സി എം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ സന്നദ്ധ ഭടന്മാരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് നാടിന്റെ നാനാ ഭാഗത്തു നിന്ന് ഓരോ ഏരിയ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ഇത് വർക്ക് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുക ഉപ്പോട്ടുള്ള സാധനങ്ങൾ. ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാട്ടെ.